ചേടാ, ഇവിടെ കൈ കാണിച്ചപ്പോ അവൻ അവിടെ കൊണ്ടു നിർത്തു. ഇവിടെ കൊണ്ട് സ്ഥലകാലം പോകുന്നു. പോയാ ചേടാപ്പോ ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല. കാശ് കൊടുത്തു മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല. ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും? കൊടുക്കാതിരുന്നാലും മോശമല്ലേ. വഴിയുണ്ട് സുരേഷ്, പോകാം. ഇങ്ങോട്ടിറങ്ങി, ഇങ്ങോട്ടിറങ്ങാൻ. നമുക്ക് പോകണ്ടേ? എവിടെ? ആനപ്പൻ്റെ വീട്ടിൽ. എവിടെ? ആനപ്പൻ്റെ വീട്ടിൽ. ആനപ്പൻ്റെ വീട്ടിലോട്ട് 10-16 കിലോമീറ്റർ ഓട്ടമുണ്ട്. നിന്റെ വണ്ടി തന്നെ 10-16 കിലോമീറ്റർ ഓടത്തില്ലേ? ഓടും. ഓടിക്കഞ്ഞ അവസാനം പൈസ ഇല്ലെന്ന് വല്ലതും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഓടുന്നതിന് മുമ്പാണ് പൈസ. അല്ല, പി ചൂഷ പോലും ഓടിക്കഴിഞ്ഞാൽ മെഡൽ വായിക്കുന്നത് അറിയാവോ? അതിന് പിന്നെ നിനക്ക് മാത്രത്തില്ല ജാറേ. എന്താ അങ്ങോട്ട് കയറി ഓഫ് ആക്കല്? പൈസ ഓട്ടം കഴിഞ്ഞ കൂടെ തരും. ഓ, സൂചിപ്പിക്കല്ലേ. നിന്നെ ഞാനല്ലേ വിളിച്ചു. പിന്നെ ആ നിനക്കുള്ള കൈ നീട്ടതാ ഇതിനകത്ത് ഇരിക്കുന്നെ. ഇത് മുഴുവൻ കാശാമോനെ കാശ്. ഇങ്ങോട്ടിറങ്ങാൻ നിങ്ങൾ ഇനി ഒന്നും പറയട്ടെ. ഇങ്ങോട്ടിറങ്ങി സുരേഷ്. നീ ഞാനിതിനകത്ത് കേറിയപ്പോ പോലെ എന്നോട് പറയട്ടെ, ഇറങ്ങിപ്പോറങ്ങിപ്പോന്ന് കേട്ടോ. എടാ, ഇതുപോലൊരു ഓട്ടം നിനക്ക് ആരും തന്നിട്ടില്ല. എന്നെ ഇതിനകത്ത് നിറക്കി വിട്ടാ നിനക്ക് ശാപം കിട്ടും. എനിക്ക് ശാപം കിട്ടിക്കോട്ടെ. സത്യം പറ നിങ്ങൾ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? ഇതെവിടെ നിന്ന് മോഷ്ടിച്ചാന്ന്? ഞാനിന്നൊരു സാധനം ആരുടെ മോഷ്ടിച്ചിട്ടില്ല കേട്ടടാ. ഇത് എനിക്ക് വഴി കടന്ന് കിട്ടിയ സാധനമാ. ഏത് വഴി? എവിടത്തെ വഴി? എടാ, നമ്മുടെ ആൻ്റപ്പൻ്റെ അപ്പനില്ലേ, പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനമായത്. ഇത് ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക, അയാളുടെ പൈസ മേടിച്ച് നിനക്ക് തരിക. അപ്പൊ അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും, നിനക്കൊരു ഓട്ടോ കിട്ടും. അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അല്ല, ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്ത് നോക്കും. നീ വണ്ടി വിടാവ്. സുരേഷ്, എന്താ ഇപ്പൊ ആന്റെ പഴപ്പ് നീ ആണെന്നറിയാ? അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുതന്ന. നീ എനിക്ക് ഓട്ടോ കൂടി തരത്തില്ലേ? അത് പിന്നെ എന്താടാ ഒരു സംശയം? അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോ നമ്മൾ ഓട്ടോ കൂടി കൊടുക്കണോ? അത്രേ ഉള്ളൂ. അപ്പൊ നിന്റെ സംശയവും തീർന്നു, എന്റെ ടെൻഷനും തീർന്നു. നീ വണ്ടി വിടും. കള്ളു കുടിച്ചിട്ട് ആരണ്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നു. കള്ളു കുടിച്ചു ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ പറയാ അപ്പച്ചൻ അങ്ങോട്ടിയല്ലേ? അതെ, അത് കള്ളു കുടിയാണ് എന്നെ തിരക്കി വരുന്നത്. അതൊന്നും കാണുമല്ലോ, ഭയങ്കര സെറ്റപ്പ് ഒക്കെയാ. പക്ഷെ ശ്രദ്ധയില്ല. ആരാ ആരാന്നൊക്കെ പിന്നെ പറയാം. ഇരിക്കാതി. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ? ആ അത് തന്നെ പറഞ്ഞു. ഇരിക്കി, എന്നിട്ട് പറയാൻ കാര്യം തന്നെയാണ്. പറ. അതെ, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നെന്ന് അറിയോ? താനെങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നത് ആണല്ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ച സാധനം കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉണ്ടാവും. എടാ സുരേഷ മോലെ, എടാ വിഷമം ഉണ്ടാവുന്നു. ആരുടെ എന്നാ നഷ്ടപ്പെട്ടെന്നേ ഈ പറയുന്നത്? ചൂടാവല്ലേ, ചൂടാവുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നേ കേട്ടോ. ആ ഞങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതെന്നാ വർത്താനം പറയുന്നത്? ഇപ്പോ
ഒരിടത്തും പോയിട്ടാണ് വരുന്നത്? പോയായിരുന്നു. എവിടെ? മാർക്കറ്റിൽ പോയായിരുന്നു. മാർക്കറ്റിൽ പോയി. എടാ മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി. എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നു? ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി. നോക്കിട്ട് വന്നിട്ട് പറയാം കേട്ടാ. അതെ, ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോൻ്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് തരുന്നതെന്ന് അറിയാവോ? എന്റെ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തെടുത്ത് കൊണ്ടിട്ടാണ്. എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്ത് കൊണ്ടിടണോ? എന്നെ എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് തന്നെ പറഞ്ഞു. നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. ഒരു സാധനം പോയിട്ടില്ല. ഓ, അപ്പച്ച നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചനും കൊള്ളാം, മരുമോളും കൊള്ളാം. നിങ്ങളുടെ ഒരു സാധനം പോയിട്ടില്ല. പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഒരു സാധനം പോയിട്ടില്ല. എടോ, ഒരു സാധനം പോയിട്ടില്ല. പിന്നെ ഇതാറ ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ. ഒരു സാധനം പോയിട്ടില്ലെന്ന്. ഇപ്പൊ സാധനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും. കണ്ടോ? ഒരു ചെരുപ്പ് വേണമായിരുന്നു. സൈസ് എത്ര? 7 ഇഞ്ച്. ആ 7 ഇഞ്ച് അല്ലേ. ചേട്ടാ, ഇത് നല്ല ചെരുപ്പാ. നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. നല്ല സൂപ്പർ ഗ്രിപ്പ് ഉള്ള ടൈപ്പ്. ഇത് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഈ സെയിം സാധനം എന്റെ കാലേ കിടക്കുന്നത്. നോക്കെ, കണ്ടോ? നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ? നോക്കെ. എന്താ, 4 വർഷമായുള്ളൂ മേടിച്ചിട്ട്, ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? 4 വർഷോ? എന്റെ പൊന്നി ഏട്ട, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ 4 വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ? മാക്സിമം 6 മാസം. 6 മാസം പോട്ട്, 6 വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ. താനങ്ങ് പോ, നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ. ചെരുപ്പിനെയും പേടിക്കണം, ചെരുപ്പ് തരുന്നവനെയും പേടിക്കണം എന്ന് വെച്ചാൽ. ചേട്ടാ, ചേട്ടന്റെ പഴയ ചെരുപ്പ. ആ, ഇത് പൊട്ടിയ ചെരുപ്പല്ലേ. ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. നീ ചേട്ടൻ പോണ വഴിക്ക് എവിടെയും കൊണ്ട് കള. എന്നാ ചെയ്യാനാ? ഇത് പൊട്ടിയാൽ എന്നെ വിടത്തില്ലെന്ന് ഓർക്കുമ്പോഴാ. ഞാനതൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കൊടുത്തു. പക്ഷെ അത് ഇത്രയും വൃത്തികെട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ ഓടിക്കളഞ്ഞത്, മനസ്സിലായോ? അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. എന്നെ നാറ്റിക്കാൻ എടുക്കടാ. ഇതും കൊണ്ട് അങ്ങോട്ട് പോവോ? നമുക്ക് പോവാ. എന്റെ ഓട്ടോ കൂലി ചെന്ന്, എന്റെ ഓട്ടോ കൂലി കൊണ്ട് വരാൻ. അത് പിന്നെ പിന്നെ സുരേഷേ, അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു, അത് ഞാൻ ഈ ഓട്ടോറിക്ഷ നിന്നെ കൊണ്ട് തരുവാ. അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി ഒന്നുമില്ല. അതിനപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? എന്ത് ചെയ്യാന്നോ?